പ്ലേറ്റ് വൈപ്പറിൻ്റെ ഓണക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഥമനില്ലാത്തൊരു സദ്യയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പായസം അല്ലെങ്കിൽ പ്രഥമൻ എന്ന് പറയുന്നത് അട തന്നെയാണ്. ഇനി നമുക്ക് അടപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 250 ഗ്രാം അട വെള്ളം നല്ലവണ്ണം തിളപ്പിച്ച് അതിലിട്ട് വേവിച്ച് ഊറ്റി വീണ്ടും പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതാണിത്. 1/4 കിലോ ശർക്കര ഉരുക്കിയെടുത്തത്. 2 ടേബിൾ സ്പൂൺ ചവ്വരി കാച്ചി വെച്ചതാണ്, വെറും വെള്ളത്തിൽ വേവിച്ച് വെച്ചതാണിത്. 1 ചെറിയ ഗ്ലാസ് പഞ്ചസാര, നെയ്യ്, മൂന്ന് തേങ്ങയുടെ 1/2 പാൽ, 2/2 പാൽ. വറുത്തിടാൻ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത്. 1 ഉരുളി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം 150 ഗ്രാം നെയ്യേ ഉള്ളൂ. നെയ്യ് കൂടുന്നതിനനുസരിച്ച് അതിന് രുചിയും ഏറും. അത് 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. അട ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. പച്ച മണം മാറുന്നത് വരെ ഇത് വഴറ്റണം. അട വഴറ്റുമ്പോൾ ശ്രദ്ധിക്കുക, അടിയിൽ പിടിച്ചു പോകരുത്. പിന്നെ പണ്ട് കാലത്തൊക്കെ വീടുകളിൽ സ്വയം നമ്മൾ തന്നെയാണ് അട തയ്യാറാക്കിയിരുന്നത്. അരിമാവ് കൊണ്ട് അത് കലക്കി വാഴയിലയിൽ പൊതിഞ്ഞു കെട്ടി വെള്ളത്തിലിട്ട് വേവിച്ചൊക്കെയാണ് അട ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഫാസ്റ്റ് ലൈഫിൽ എല്ലാ സാധനങ്ങളും പാക്കറ്റിൽ കിട്ടുന്നത് പോലെ നമുക്ക് അടയും റെഡിമെയ്ഡായിട്ട് കിട്ടും. ആ അടയാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അട ചെറുതായി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാച്ചി വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈയൊരു പായസം വെക്കുമ്പോൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ അവസാനം വരെ കാണണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അട മൂത്തിട്ടുണ്ട് കണ്ട, നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന പരുവാകുമ്പോഴേക്കും നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കിലോ ശർക്കരയാണ്. ഇവിടെ മധുരം കുറച്ച് കൂടുതലാണ്, മധുരം നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി 1/4 കിലോ ശർക്കര എങ്ങനെ എടുക്കും എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ, നമ്മൾ 1 കിലോ ശർക്കര മേടിച്ചിട്ട് അതിനകത്തു നിന്ന് 1 ഉണ്ടയും അതിൽ നിന്ന് 1/2 കഷ്ണവും കൂടെ മാറ്റി വെച്ചാൽ മതിയാവും. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ഉരുക്കിയെടുക്കാൻ. ഉരുക്കുമ്പോൾ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും, അതെല്ലാം നല്ലവണ്ണം അരിച്ചെടുത്തതായിരിക്കണം നമ്മൾ പായസത്തിൽ ചേർക്കേണ്ടത്. അതുപോലെ തന്നെ പ്രഥമൻ വയ്ക്കുമ്പോൾ നമ്മൾ ശർക്കര മേടിക്കുമ്പോൾ എപ്പോഴും കറുത്ത ശർക്കര ചോദിച്ച് മേടിക്കുക. 2 ടൈപ്പ് ശർക്കരയുണ്ട്, വെളുത്തതും കറുത്തതും. അതുകൊണ്ട് കറുത്ത ശർക്കര തന്നെ ചോദിച്ച് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നല്ലവണ്ണം കുറുകി വരണം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അത് കുറുക്കി എടുക്കും. അട നല്ലവണ്ണം ശർക്കരയും നെയ്യിലും ഒക്കെ കിടന്ന് ഇങ്ങനെ വരണ്ട് വന്നിട്ടുണ്ട്. ദേ ഇങ്ങനെ തിള വരുന്നത് കണ്ടോ, സൂക്ഷിക്കണം, കയ്യിലൊന്നും തെറിക്കരുത്. നല്ല രസമായിരിക്കും തെറിച്ച് കഴിഞ്ഞാൽ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട്. നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വര വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പാല്, 2/2 പാല് ചേർത്ത് കൊടുക്കും. ഇതൊരു 3 തേങ്ങയുടെ പാലാണ്, 2/2 പാലാണ്. ഏകദേശം നമ്മൾ വീട്ടിലൊക്കെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലൊരു 5 ഗ്ലാസ് പാല് ഉണ്ട്. അട 2/2 പാലിൽ കിടന്ന് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്.
കപ്പപ്പഴം എന്ന് പറയുന്ന സാധനമാണിത്. നല്ല പഴുത്ത പഴം. ഇതും ഒരല്പം പഞ്ചസാര, ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഏലക്കയും. ഞാൻ നേരത്തെ ഏലക്കയുടെ കാര്യം പറഞ്ഞില്ല, ആ ഏലക്കയും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നല്ല ക്രീം പോലെ അരച്ചെടുക്കുക. ആ സാധനം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് തിളയ്ക്കാനൊന്നുമില്ല, നമ്മുടെ പായസം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്.